السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله. اما بعد, ഔഫ് മീഡിയത്തെ പുതിയൊരു ക്ലാസ്സുകൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് നാണ് ഉദ്ദേശിക്കുന്ന ക്ലാസ് കണ്ണേർ ചൊല്ലത് നിജമാ, അങ്ങനത്തേത് ഉണ്ടാ? അതുണ്ടെങ്കിൽ അതിക്കെന്തിരെ പരിഹാര, അതെങ്ങനെ ഗൊന്താവൂടെ? ഇത് സംബന്ധമായിട്ടുള്ള വിഷയായിട്ടിക്കർ ഇന്നത്തെ ക്ലാസ്. മുഖ്യമായിട്ട് എല്ലാവരും പഠിക്കണായ വിഷയായിട്ടിക്കർ ക്ലാസ്സിലെ ലാസ്റ്റോളം നിങ്ങൾ കേട്ടെങ്കിൽ കുറേ വിഷയം പഠിക്കുക ഉള്ളൂ. സബ്സ്ക്രൈബ് ആക്കാത്തങ്ങ ചാനൽ സബ്സ്ക്രൈബ് ആക്കൊറു. മുഖ്യമായിട്ടുള്ള വിഷയായിട്ടിക്കർ ഇണ്ട് നാൻ എടുക്കരുത് കണ്ണേർ. ആ കണ്ണേർക്ക് എങ്ങനെ മന്ത്രിക്കണം? സാധാരണ ഉപ്പ് മുളവ് കരപ്പുലിയല്ല വെച്ചിട്ട് മന്ത്രിക്കലുണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇസ്ലാമികമായിട്ടിക്കറ ഇതിന് യാഥാർത്ഥ്യമെന്ത്? അല്ലെങ്കിൽ ദൃഷ്ടിദോഷമുണ്ടായെങ്കിൽ അതക്ക് പരിഹാര ചൊല്ലത് എന്തിരെ? അതായിട്ടിക്കരിൻ്റെ ക്ലാസ് അള്ളാഹു പഠിക്കുള്ള തോഫിയൊക്കെ നൽകട്ടെ. ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേർ അത് ഉള്ളത് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലക്കം കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമായിട്ടിക്കർ. അലൈനു ഹഖുൻ, കണ്ണേർ ചൊല്ലത് ഹക്കായിട്ടിക്കർ, അത് യാഥാർത്ഥ്യമായിട്ടിക്കർ. അതിനെ നിഷേധിക്കുക ആരെക്കൊണ്ട് സാധ്യമല്ല. ഒരു ടൈമിലു മുസ്ലിമീങ്ങളിൽപ്പെട്ട നാമധാരിങ്ങ അതിനെ നിഷേധിച്ചുകൊണ്ടിരുന്നാൽ സിഹ്റ് കണ്ണേർ ചൊല്ലതില്ലാണ്ട്. പക്ഷെ ഇപ്പോ അംഗം കൂടി സമ്മതിച്ച വിഷയമായിട്ടിക്കർ കണ്ണേർ ചൊല്ലത് ഇത് യാഥാർത്ഥ്യമായിട്ടിക്കർ. അത് ഉള്ളത് കണ്ണേർ കൊണ്ട് മരണം വരെ സംഭവിക്കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപ്പാട്ടി തണ്ട്. കണ്ണേർ കൊണ്ട് ഏത് പാരം പൊട്ടു അത്രക്കും പവറുണ്ട് കണ്ണേറായിട്ടിക്കർ. ദൃഷ്ടിദോഷ ചൊല്ലത് അത് മനുഷ്യരെ ഭാഗത്തിലും വറു, ജിന്നിടെ ഭാഗത്തിലും വറു, ഷെയ്ത്താൻ്റെ ഭാഗത്തിലും വറു. മൊത്തത്തിൽ അതൊരു ഷെയ്ത്താൻ്റെ പ്രവർത്തനമേ ആയിട്ടിക്കർ. ദൃഷ്ടിദോഷ ഒരു മനുഷ്യ ഒരു വിഷയത്തിൽ ഒരാളെ വിഷയത്തിൽ എന്തെങ്കിലും ചെന്നെങ്കിൽ ചിലപ്പോൾ അത് കണ്ണേറായിട്ട് ബാധിക്കും. അത് വലിയ ഡേഞ്ചറായിട്ടിക്കർ. അതുകൊണ്ട് കണ്ണേർ പിണർത്തകും ആ കണ്ണേർ തട്ട് പിണർത്തരുത്, പിണർത്തക് കണ്ണേർ തട്ട്. അതുപോലെ സ്വന്തത്തുകും സ്വന്ത ആളതേ കണ്ണേർ തട്ട്. ഇപ്പൊ നക്ക് നണ്ടതേ കണ്ണേർ തട്ട് ചില വിഷയത്തിൽ. അപ്പൊ അതെല്ലാം വലിയ വിഷയമായിട്ടിക്കർ. സ്വന്തം ഉമ്മടുത് മക്കക് കണ്ണേർ തട്ട്. അപ്പൊ കണ്ണേർക്ക് ഇന്ന ആൾമാർ ഇന്ന പകയുടെ ആൾമാരാവണു, അങ്ങനെ എന്തില്ല. ദൃഷ്ടിദോഷ ചൊല്ലത് അത് ഏത് ഭാഗത്തും സംഭവിക്കാം, മനുഷ്യരുടെ ഭാഗത്തും സംഭവിക്കാം. ചില ആൾമാർ ചെല്ലാറ് നിക്ക് കണ്ണ ദൃഷ്ടി ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലെന്തരെ നക്കാറ് കണ്ണ ദൃഷ്ടിയാവും, നല്ലയിൽ എന്തിരെ ഉണ്ടു, അങ്ങനല്ല ചെല്ലാറ്. അങ്ങനെ എന്തില്ല, കണ്ണേർ അത് മനുഷ്യരുടെ ഭാഗത്തും പറു, ജിന്നിടെ ഭാഗത്തും പറു. അതുപോലെ സ്വന്തം ഭാഗത്ത് ഔണ്ടേ ഔണുകു ഔണ്ടതേ കണ്ണ് തട്ടു, അങ്ങനെ മുണ്ടു. സ്വന്തം മക്കക് ഉമ്മടെ ബാപ്പടെ കണ്ണ് തട്ടു, അത് സഹജായിട്ടിക്കർ. അപ്പൊ ഇതെല്ലാം ഭാര്യ സൂക്ഷിക്കണായ വിഷയം. അതക്ക് പരിഹാരവും അതെങ്ങനെ ഗൊന്താവൂടെ ചൊല്ലത് അത് പഠിക്കൽ നിർബന്ധമായിട്ടിക്കർ. അതക്ക് പരിഹാരം നങ്ങലയിലേ ഉണ്ടു. വെറുതെക് ഏതോ ഒരു ഭാഗത്ത് പോയിട്ട് ഏതോ ഒരാൾ എന്തെല്ലാം ചൊല്ലത് അത് വലിയ വിഷയമായിട്ട് ഉള്ള പൈസ എല്ലാം പിന്നെ നഷ്ടാക്കുടെ സ്വഭാവം നങ്ങ ബുടണം. സയ്യദന്മാരെ മുട്ട പോണ്ടാണ്ടല്ല, ആലിമിങ്ങലെ മുട്ട പോണ്ടാണ്ടല്ല, പോണു ദ്വാർപ്പാട്ട പോണു, നല്ല നല്ല ഖൈറായ ആൽമാരട്ടിക്ക് പോകണു നല്ലമേ. പക്ഷേ ലാട്ട്പോട്ട് ആൽമാരട്ടിക്ക് പോയിട്ട് സ്വന്തം ജീവനത്തെ പണയം വെക്കുന്ന എത്രയോ ആൽമാർ കണ്ണേരെ പേരിലും നാഗദോഷാണ്ട് ചെന്നിട്ട് അങ്ങനത്തെ ഒരു പേരിലും, അതുപോലെ കടുപ്പ് ദോശ ചെന്നിട്ട് അങ്ങനത്തെ ഒരു പേരിലും,
അതുപോലെ സിഹിർ മാട്ട മന്ത്ര ഇങ്ങനത്തെ ഓരോ വിഷയത്തിലും മനുഷ്യന്മാരെ ഈമാണ്ടെയും മനുഷ്യന്മാരെ പൈസ ലൂട്ടിയാക്കളെ ഒരുപാട് കച്ചവട ആൾമാർ ഒരുപാട് ആൾമാറുള്ള അങ്ങനെ ബാക്കിൽ ഞങ്ങളെ ഒരിക്കലും ജീവനത്തെ പണയം വെക്കണ്ടായിട്ടിക്കർത്ഥ അതല്ലാണ്ട് നല്ല നല്ല പ്രഗത്ഭന്മാരായ അസ്മായുടെ സ്വർത്തങ്ങളുള്ള പണത്തെ കൊതിക്കാത്തെ ദുനിയാവിടെ കൊതിക്കാത്തെ മനുഷ്യന്മാരെ കഷ്ടകാർപ്പണ്യത്തേക്ക് തീവ്രരൂപത്തിൽ സ്പന്ദനാക്കരു നല്ല നിഷ്കളങ്കമായ എത്രയോ അസ്മായുടെ സ്വർത്തങ്ങളുള്ള അതുപോലെ സയ്യദന്മാരുള്ള അങ്ങനെ മുട്ട പോറു ആവശ്യത്തേക്ക് പോവാ തൊന്നരയില്ല അങ്ങ പണത്തെ ആഗ്രഹിക്കിറങ്ങല്ല ദുനിയാവിടെ മോഹത്തെ ആഗ്രഹിക്കിറങ്ങല്ല അങ്ങനെ മുട്ട പോണ്ടേക്ക് തപ്പില്ല അതേസമയത്ത് ഏതോ റായത്ത് ഏതോ ഒരു ശൈഖിരാളുണ്ട് ചൊന്നിട്ടു ഇങ്ങനെ പ്രത്യക്ഷമാവുമ്പോ അതിരെ ബാക്കിൽ പോത്തീര ആ ശൈഖിരാളുണ്ട് ചൊല്ലേ ഈ മുരീദായിട്ടുള്ള ആള് ചിലപ്പോ നിസ്കാരത്തിലെ ഫർദ് സമയത്തെ എത്തരാണ്ട് വന്ദിക്കല പടു ജാഹിലായിട്ടിക്കർ അങ്ങനത്തെ എത്രയോ ആൾമാർ മുക്കുമൂലയിൽ ബലെ ശൈഖ് ബലിയെ മുരീദ് ചൊന്നിട്ടു പ്രത്യക്ഷമാവുടുതു അങ്ങനെ ആ ഒരു ഷറിൽ ഞങ്ങളെ മുസ്ലിമീങ്ങ അല്ലെങ്കിൽ നല്ല ആൾമാർ ആരും പെടുകുതീരാൻ ഒരാള് ഏതോ ഒരു ഭാഗത്ത് ബന്ധിണ്ട് ചൊല്ലുമ്പോ ഒറ്റടിക്ക് പെണ്ണിങ്ങ ബുർക്കയിട്ടുകൊണ്ട് പോകണ്ടല്ല അതിലെ ബാക്ക്ഗ്രൗണ്ട് അറിയണം ഒരാള് നല്ലവണ ബെടക്കറവണ ഒരാള് ഒരു റായത്ത് ബന്ത് വലിയ ആള് ചൊന്നിട്ട് വന്നേ പക്ഷെ അയാളെ ബാക്ക്ഗ്രൗണ്ട് അറിയണമെങ്കിൽ അയാളെ റായത്തങ്ങലയിൽ കേക്കണം അയാളെ എങ്ങനെ അയാളെ കുടുംബമായിട്ട് എങ്ങനെ ഉണ്ടു അയാളെ റായത്തിൽ എങ്ങനെ ഉണ്ടു ദീനിയായ ബന്ധം എങ്ങനെ ഉണ്ടു ഇങ്ങനെയല്ല അങ്ങ റായത്തങ്ങളൊട്ടിക്ക് കേട്ടെങ്കിൽ അങ്ങനെ എല്ലാ ഹനേബാറ കൊന്താവിടും എന്നാ ചൊല്ലോ കാരണം ചില ഭാഗത്ത് അരപ്പടിപ്പുണ്ടല്ല ഒരു തീരെ പഠിപ്പില്ലാത്തങ്ങ വരെ നാണ് ശൈഖര മുരീത് നാൻ അങ്ങനെ ഇങ്ങനെ ചൊന്നിട്ടെല്ലാം പ്രത്യക്ഷമാവുടുത് കണ്ടോണ്ടുണ്ട് അതുക്ക് ഞങ്ങളെ മൂമിനിങ് ആരും പെട്ടുപോകണ്ട ചിലപ്പോ അങ്ങ് അത്ഭുതം കാണിക്കുവാർ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കുവാർ പേടിപ്പാട്ടിലെ പലക്കല്ല ചൊല്ലുവാർ നക്ക് അത് കൊന്താവിടും നക്ക് ഇത് കൊന്താവിടും നിങ്ങ അങ്ങനെ ആക്കറാർ നിങ്ങ ഇങ്ങനെ ആക്കറാർ നക്ക് കൂടെ ഇണ്ടിട്ട് കൊന്താവിടും അതെല്ലാം മിക്കു എല്ലാം ശൈത്താന്റെ ഭാഗത്തുള്ള സൊറൈറ്റിക്കർ ശൈത്താന്റെ പിടിച്ചെങ്കിൽ ഒരു ശൈത്താന്റെ ആരെങ്കിലും ഭാഗ്യയായെങ്കിൽ ആ ശൈത്താൻ പലതും അങ്ങക്ക് കാട്ടിക്കൊടുക്കറ പല അത്ഭുതങ്ങൾ ആ ഭാഗത്ത് വെറും ഞങ്ങമേ പഠിച്ചില്ലേ ഖിയാമന്നാലടക്കുമ്പോ ആ സമയത്ത് ദജ്ജാൽ പണ്ട് ഒരു കയ്യില് സ്വർഗ ഒരു കയ്യില് നരകം പല പല അത്ഭുത കാട്ട് അപ്പോ ദജ്ജാലിലെ അത്ഭുതം അത് കണ്ടിട്ട് മോമിനീങ്ങ പെടകുത്തീര ശൈത്താന്റെ അത്ഭുതം കണ്ടിട്ട് ശൈത്താൻ ചെന്നിട്ട് നാണ് ആ വലിയുടെ ആള് നാണ് ഇന്ന പൊരുത്തത്താല് ഇങ്ങനെല്ലാം ചൊല്ലുമ്പോ നാൻ ഉപ്പാപ്പടാല് ഇങ്ങനെല്ലാം ചൊല്ലുമ്പോ സാധാരണ ഞങ്ങളെ മൂമിനിങ് ആരും പെട്ടുപോണക്ക് തീരാണ്ട് സാന്ദർഭികമായി ഉണർത്തര അപ്പോ ഞങ്ങക്ക് കണ്ണേറുണ്ട് ഞങ്ങക്ക് കണ്ണേര അസുഖം ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങക്ക് സാധാരണ ഇപ്പോ എല്ലാവരും ചൊല്ലാറ് ബാത്തിൽ മറന്നുണ്ട് മറന്നു ചെന്നെങ്കിൽ ഒരു ശൈത്താന്റെ ഒരു അംശമായിട്ടിരിക്കണം അപ്പൊ ഉണ്ട് ഇങ്ങനത്തെ എല്ലാം ഓരോ ശറ് ഞങ്ങക്കുണ്ട് അതെങ്ങനെ ഗൊന്താവുടെ ഒരാൾക്ക് അതുണ്ടെങ്കിൽ സിഹിർ അല്ലെങ്കിൽ മാട്ട ഇങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെ ഗൊന്താവുടെ ചൊല്ലെ ഒരു ക്ലാസ് ഇതുക്ക് മുന്നോളുന്നാണ് എടുത്തര അത് കേൾക്കാത്തങ്ങെല്ലാവരും കേക്കണം അപ്പൊ നാ ചൊന്നോണ്ട് വന്നത് കണ്ണേര് ചൊല്ലത് ഹക്ക് അത് യാഥാർത്ഥ്യമായിട്ടിക്കർ സ്വഹാബത്തുൽ കിറാമുരെ ഇടയിലെ പരസ്പരം കണ്ണേര് നടന്നതായിട്ട് ഹദീസിൽ ഞങ്ങൾക്ക് കാണ്ട് ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയായിട്ടിക്കർ അതേപോലെ തന്നെ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയായിട്ടിക്കർ അപ്പോ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഒരു നാള് ഇങ്ങനെ ഒരു പക്ക കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭാഗത്ത് ആമിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോയോണ്ടുണ്ട് അങ്ങനെ പോയോണ്ടിരിക്കുമ്പോ ആമിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു കണ്ടെത്തു കുളിക്കെടുത്ത് കണ്ടെത്തു ആ കുളിക്കിടെ ആ ശരീരം ആ മേല് തെല്ല് കണ്ടെത്തു ആ തെല്ല് മേല് കണ്ടിട്ടാകുമ്പോ ആമിർ റളിയല്ലാഹു അൻഹു സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചുകൊണ്ട് എന്തൊരു ഗ്രാമർ ആയിട്ടിക്കർ നിങ്ങ എന്തൊരു ചന്ത എന്തൊരു ഗ്രാമർ നിങ്ങളെ പോലത്തെ ആലേ നാ കണ്ടിട്ടില്ല
സുബ്ഹാനല്ലാ. ഈ പലക്ക ചൊല്ലലോടുകൂടെ ബഹുമാനപ്പെട്ട സഹലിബ്നു ഹുനൈഫ് റളിയല്ലാഹു ഖബർ തപ്പി പോന്നു. കണ്ണീർ ബാധിച്ചിട്ട് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു റബിയ റളിയല്ലാഹു കണ്ണീർ ബഹുമാനപ്പെട്ട ഹുനൈഫ് റളിയല്ലാഹു ബാധിച്ചിട്ട് അങ്ങനെ സഹലിബ്നു ഹുനൈഫ് റളിയല്ലാഹു പോന്നു. അങ്ങനെ വിഷയം സഹാബത്തുൽ കിറാം അള്ളാഹുന്റെ റസൂലിനെ മുട്ട പോയിട്ട് ചൊന്നാർ. ഇങ്ങനെ ഇങ്ങനെ ആ ഹുനൈഫ് റളിയല്ലാഹു കുളിച്ചോണ്ടിക്കുമ്പോ ആമിർ റളിയല്ലാഹു എന്നെ പോയിട്ട് ഇങ്ങനെ ചൊന്തു. അപ്പൊ ആമിർ റളിയല്ലാഹുന്റെ റസൂലുള്ള വിളിപ്പാട്ടിട്ട് കടുത്ത ഒരു ഭാഷയിലൂടെ ബഹുമാനപ്പെട്ട സഹ ആമിർ റളിയല്ലാഹുവിന്റെ പറഞ്ഞിട്ട് എന്തേ ആമിരെ എന്തേ അതെന്ത് ആപ്പാളൊക്കെ ചൊന്നേ നിങ്ങക്ക് കുളിക്കെടുത്ത് അയാളെ ചന്ത കാണുമ്പോ നിങ്ങക്ക് ചൊല്ലാൻ തല്ല അള്ളാഹുമ്മ ബാരിക്ക അലി അള്ളാഹുമ്മ ബാരിക്ക അലി അലിയ അള്ളാഹുവേ അയാൾക്ക് ബർക്ക ചെയ്യട്ടുണ്ട് നിങ്ങക്ക് ചൊല്ലാൻ തല്ലേ ആ അല്ലെങ്കിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ അങ്ങനെയല്ല ചൊല്ലാൻ തല്ലേ എന്ത് കാപ്പാലൊക്കെ ചൊന്നേ ചൊന്നിട്ടു വല്ലാത്തവറു പറഞ്ഞിട്ട് അള്ളാഹുന്റെ റസൂൽ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്ക അത്തരക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തെ കണ്ണീർ ബാധിച്ചങ്ങ ഉള്ളാറ് കണ്ണീർ എന്നുള്ളത് അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹാഗ് പഠിപ്പാട്ടിയതായിട്ടിക്കർ. ആർക്കെങ്കിലും കണ്ണീർ ബാധിച്ചെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കണ്ണീർ ബാധിച്ചെങ്കിൽ എന്താക്കോൺ ദൃഷ്ടി താകെങ്കിൽ എന്താക്കോൺ ഒരാൾക്ക് ദൃഷ്ടി ഇട്ടിട്ട് അല്ലെങ്കിൽ കണ്ണേറായിത് ഒരാളിത് അപ്പൊ എന്താക്കോണൂണായിട്ടിക്കർ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ലുണ്ട് കാന യഅമ്റുൽ ആയിന ഫൽ യതവല്ല. ആർക്കെങ്കിലും ഒരാള് കണ്ണേറ് ഒരാളിത് ബാധിച്ചെങ്കിൽ ആ കണ്ണേറ് ആരതായിട്ടിക്കർ തട്ടിയത് ആ കണ്ണേർ ആറായിട്ടിക്കലിട്ടത് അങ്ങലയിൽ ഒതുവാക്ക ചൊല്ലോ. ഇപ്പൊ നക്കൊറാൾ കണ്ണേർ ഇട്ടിട്ട് അപ്പൊ ആറായിട്ടിക്കലി ഇട്ട് അങ്ങലയിൽ ഒതുവാക്ക് പാട്ടോ. എന്നിട്ട് ഒതുവാക്ക് പാട്ടിട്ട് ആ തന്നെ അയാൾ ഒതുവാക്കിയ തന്നെ ആ തന്നിൽ എന്താക്കണോ സുമ്മാ ഈ മനുഷ്യ ആർക്കായിട്ടിക്കർ കണ്ണേറ് താണ്ടിയത് ആ താണ്ടിയാലെ ഒരു പക്കം നിപ്പാട്ടിട്ട് ആ താണ്ടിയാലെ ബാക്കിൽ ഇയാൾ ഒതുവാക്കിയ തണ്ണിയുടെ ഒറുക്കലെ തെരിപ്പാട്ടോ മേൽക്ക് തെരിപ്പാട്ടണോ തെരിപ്പാട്ടെ തണ്ണിയായിട്ടിക്കർ ചൊമ്പുടെ പലിച്ചെറിയണ്ട തെരിപ്പാട്ടണോ എന്നെങ്കിൽ ആ ഒരു കണ്ണേറ് അവനിൽ നിന്ന് ഊരിപ്പോണ്ടുണ്ടായിട്ടിക്കർ ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനെ പഠിപ്പാട്ടരുത്. അപ്പൊ ഇങ്ങനെ ആക്ക ഇനി ആക്കുക ആയില്ലെങ്കിൽ ഇനി ആരെങ്കിലും ഡൗട്ടുകൾ പോയിട്ടാക്കിയറണ്ട ഒരാൾക്ക് ഡൗട്ടുണ്ടു നക്ക് കണ്ണേട്ട് അയാളായിട്ടിക്കര കണ്ണ ദൃഷ്ടി അയാളെ കണ്ണ ദൃഷ്ടി നക്ക് താകീറി ചൊന്നിട്ടു അയാളെ ബാക്കിൽ പോയിട്ട് തന്നി പിന്നെ ഭീത്തിയറണ്ട അതെല്ലാം പേരെ ജാഗ്രത ആക്കേണ്ട വിഷയമായിട്ടിക്കർ. അപ്പൊ കണ്ണേറ് ചൊല്ലതുണ്ട് അത് ഹക്കായിട്ടിക്കർ. അപ്പൊ അതുക്ക് കണ്ണേറ് ഒരാൾക്ക് ഒരാളിട്ടെങ്കിൽ ആ ഇപ്പൊ നാന് പിന്നൊരാൾക്ക് കണ്ണേറ് എന്തെങ്കിലും ഒന്നും ചൊന്തു എന്തെങ്കിലും ആ നിന്റെ ഭയങ്കരം കാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും നീ നല്ല ചന്ത കാണ്ട ഇങ്ങനെയല്ല ചെന്നെങ്കിൽ അവിടെ മാഷാല്ല കൂട്ടാണ്ട് ചെന്നെങ്കിൽ അത് മുഖേന അവനക്ക് എന്തെങ്കിലും സീക്ക് സങ്കട വന്നെങ്കിൽ അതിലെ ഉത്തരവാദി നാണായിട്ടിക്കരേണ്ട മഹാന്മാർ ചൊല്ലാറ്. അപ്പൊ ഒരാളെ സംബന്ധിച്ചും എന്തു ചൊല്ലെങ്കിലും മാഷാ അല്ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ല ഇങ്ങനത്തെ ഒരു പളക്ക ചൊന്നിട്ടായിട്ടിക്കർ ചെല്ലേണ്ടത് സടൻ ആ നല്ല കിടാവും മാഷാല്ല കൂട്ടിട്ട് ചൊല്ലണം മാഷാല്ല കൂട്ടാണ്ട് ഒരിക്കലും ചൊല്ലോ തീരെ ഇനി കണ്ണേർ ബാധിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാക്കും തീരെ. മക്കളെ ഞങ്ങ എങ്ങനെ ഭർത്താക്കുമ്പോ മക്കളെ വാട വിളിച്ചോണ്ട് പോകുമ്പോത്തേക്കും മക്കൾക്ക് മന്ത്രിക്കറും മാഷാല്ല ലാ ഖുവത ഇല്ല ബില്ല ഇങ്ങനെ ചൊന്നിട്ടു ഞങ്ങ മന്ത്രിക്കറും അല്ലെങ്കിൽ മന്ത്രിക്ക് പ്രത്യേകമായ ദിക്കറുണ്ട് ആ ദിക്കറല്ല ഇൻഷാല്ല ഈ ക്ലാസ്സിലെ ലാസ്റ്റ് നാച്ചലുടെ അതെല്ലാം മന്ത്രിച്ചിട്ട് വിളിച്ചോൻ പോറും. മക്കളെ പ്രതിഭ അല്ലെങ്കിൽ മക്കളെ ഉഷാർത്തന പത്താലെതിരിൽ കാട്ടണ്ട ചില ഉമ്മമാർക്ക് അങ്ങനെ ഉണ്ട് എന്താ തൻ്റെ കിടാവു ഓതിലബ് അസ്ബി റബ്ബി ചൊല്ലു അത് ചൊല്ലു ഇത് ചൊല്ലു കൊണ്ട് പത്താലെതിരിൽ കാട്ടറ് ഉഷാർത്തന കാട്ടറ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബായില് ആ ഏതെങ്കിലും ഒരു അപ്പൊ ഞങ്ങളെ മക്കളെ വിഷയമാ ഞങ്ങളെ മക്കളെ ഉഷാർത്തനമാ അല്ലെങ്കിൽ ഞങ്ങളെ ഉത്തരങ്ങളമാ
ഞങ്ങളെ വിഷയമാ. പിണറാളിയിൽ ചൊന്നെങ്കിൽ അങ്ങനെ ബായിൽ എന്തെങ്കിലും വന്നെങ്കിൽ അത് കണ്ണേറായിട്ട് മാറ്. അതുകൊണ്ട് അതെല്ലാം ഭാരി സൂക്ഷ്മത കാട്ടണം. ഓടക്ക് പോയെങ്കിലും ആ വിഷയത്തിൽ വലിയ ജാഗ്രത വേണം. അപ്പൊ ഇനി കണ്ണേർ തട്ടിയെങ്കിൽ, ഒരാൾക്ക് കണ്ണേർ സംഭവിച്ചത്, അത് എങ്ങനെ കൊത്താവിടെ ചൊള്ളേക്കുള്ള ഒരു പിന്നെ അടയാളം അതായിട്ട് കിടന്നാണ് ഇനി ചൊല്ലുക പോണ്ടത്. അപ്പൊ അങ്ങനത്തെ ബച്ചല് ചൊല്ലത് ജാസ്തി ആയിട്ടിക്കും. ബച്ചൽ ഒരു നിത്രാണം പോലെ തടിക്കൊരു ഉല്ലാസ ചൊല്ലതിക്കല, ഒരു റാഹത്ത് ചെല്ലതിക്കല, എപ്പോലും കിടക്കണോ തെക്കണോ ഇങ്ങനെ മനസ്സാവും. ഓടെ പോകും മനസ്സിക്കില്ല, ഒരു പക്ക തെക്ക ഒരു പക്ക പിന്നെ കിടക്ക, എന്തും സറാക്കൊരു ഉല്ലാസയില്ല, ഒരു ബച്ചൽ പോലെ ഇക്കും. അതേപോലെ വർക്ക് ജാസ്തി ആയിട്ടിക്കും, വർക്ക് ജാസ്തിയാവും. അല്ലെങ്കിൽ എത്ര വരുമെങ്കിലും വർക്ക് പറയല, സാധാരണ വർക്ക് റാൻറ്റി തിരേ വർക്കിക്കല, അല്ലെങ്കിൽ ജാസ്തി ആയിട്ടിക്കും, ഇങ്ങനെയിക്കും. അതേപോലെ ഭക്ഷണത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു വേണ്ട, എന്തും തിന്നുക വേണ്ട, എന്തും തിന്നുക വേണ്ട, ഭക്ഷണം വേണ്ട ഇക്കു. അല്ലെങ്കിൽ ജാസ്തി തിന്നരെ, അമിതമായിട്ട് തിന്നരെ, അതും ഇതിൽപ്പെട്ടത്. അതേപോലെ എന്തും സ്വറ ആക്കുക ഇൻട്രസ്റ്റ് ഇല്ല, ഒരു അങ്ങാടിക്ക് പോയെങ്കിൽ ആ അങ്ങാടിൽ തെക്കുക മനസ്സില്ല, ഒരു സ്വറത്ത് കിഴിഞ്ഞെങ്കിൽ ആ സ്വറ വേണ്ട, ആ സ്വറ വേണ്ട വേറെ ആക്കാ ചൊല്ലേ ചിന്ത, ഒരു സ്വറ ഫിനിഷിംഗ് ആക്കുക മനസ്സ് വരല, അല്ലെങ്കിൽ തൊട്ട് ഇതെല്ലാം നഷ്ട, ഇതെല്ലാം അതിരെ അടയാളമായിട്ടിക്കറ, കണ്ണേർ അടയാളമായിട്ടിക്കറ. അതുപോലെ കോളേജ് പഠിക്കരെ, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കരങ്ങക്ക് അങ്ങനത്തെ അങ്ങക്ക് കണ്ണേർ പണ്ടെങ്കിൽ അങ്ങക്ക് സാധാരണ ഓതിയോണ്ടുള്ള ആണ് പെണ്ണ് സഡൻ ഓതുക മനസ്സ് വരല, എത്ര ഒരു ബുക്സ് എടുക്കുക മനസ്സ് വരല, തുറക്കുക മനസ്സ് വരല, ഒരു ഉദാസൻ ആലസ്യ പഠിക്കുക ഇൻട്രസ്റ്റ് ഇക്കല, പഠിച്ചോണ്ടുള്ള അങ്ങക്ക് സഡൻ നെനപ്പില്ലാണ്ടവിടെ, എന്ത് പഠിച്ചെങ്കും തലയിൽ നിൽക്കില്ല, സഡൻ എന്തും വേണ്ടാണ്ടവിടെ, ഇങ്ങനത്തെ ഉള്ള ഒരു അടയാളം. ചെറിയ മക്കക്ക് പിന്നെ കണ്ണേർ ബാധിച്ചെങ്കിൽ ആ മക്ക ചെറിയ പിഞ്ചോമന മക്ക അങ്ങക്ക് ജാവുക വർക്കിക്കല, എപ്പോൾ വറിഞ്ഞോണ്ടുള്ള കിടാവു അയിൽ പിന്നെ കണ്ണേർ ബാധിച്ചാൽ പിന്നെ ജാവുക വർക്കിക്കല, എപ്പോലും ബുൾപ്പായിട്ടിക്കു, തേങ്ങി തേങ്ങി ബുൾപുട്രെ, നെറിച്ചു പൂളെ, അതുപോലെ പിടിച്ച പോലെ ആക്കറ്. അതേപോലെ മുല കുടിക്കുന്ന കീടാവായെങ്കിൽ സഡൻ മുല കുടിക്കില്ല, അത്രത്തോളം മുല കുടിച്ചുകൊണ്ടുള്ള കീടാവും സഡൻ മുല കുടിപ്പാട്ടെ, ഇങ്ങനത്തെല്ലാം ഇതെല്ലാം അടയാളമായിട്ടിക്കറ് ഒരു മനുഷ്യക്ക് കണ്ണേർ ബാധിച്ചെങ്കിൽ. അതേ സമയത്ത് ഒരു ഔത്തുക്ക് കണ്ണേർ ബാധിച്ചെങ്കിൽ ഔത്തര സാമാനല്ല അപ്പപ്പ പൊടി ബെടക്കാവൂടെ, ഫ്രിഡ്ജ് സമാക്കിയെങ്കിൽ ബെടക്കാവൂരെ, സഡൻലി ബെടക്കാവൂരെ. അതുപോലെ ഓരോ ഔത്തര പിന്നെ ഐറ്റംസ് സാധാരണ ബെടക്കാവലുണ്ട്, അതല്ല ഈ മുതുമുതും എല്ലാം മുതുമുതുക്കെ ബെടക്കാവൂരെ, അല്ലെങ്കിൽ അവ സഡൻ നല്ല സഡൻ ഒരു പൊട്ടിപൂളെ, ഇങ്ങനത്തെല്ലാം ഒരു പിന്നെ മറത്തുക അല്ലെങ്കിൽ ഒരു തോട്ടത്തുക ഇങ്ങനെ പിന്നെ കണ്ണേർ ബാധിച്ചെങ്കിൽ പച്ച പച്ച കായ് പൂളെ സഡന് പിന്നെ ചത്തു പോണ്ടേ, ഇങ്ങനത്തെല്ലാം ഓരോ വിഷയത്തിൽ ഓരോ അടയാളം അങ്ങനെ ഉണ്ട്. ഇങ്ങനത്തെ അടയാളമെല്ലാം കണ്ടെങ്കിൽ അങ്ങക്ക് കണ്ണേർ ബാധിച്ചിറ് ചൊല്ലതായിട്ടിക്കറ് യാഥാർത്ഥ്യം. അപ്പൊ അത് കേന്ദ്ര പരിഹാര കണ്ണേർക്ക് എന്തര പരിഹാര എന്തര പരിഹാര കണ്ണേർക്ക് ഒരു പുലി പിന്നെ ഉണക്ക് മുളവ് ചുവപ്പ് മുളവ് അല്ലെങ്കിൽ ഉപ്പെല്ലാം കൂട്ടിയിട്ട് തിന്നുപാട്ടേതാ, ഇതെല്ലാം പണ്ടത്തെങ്ങനെ ഒരു ശൈലിയായിട്ടിക്കറ്, അത് കിതാബിലൂടെ കണ്ടിട്ടില്ലെന്നാണ്. ഏതാവട്ടെ, ഞങ്ങളെ കിതാബിലു കണ്ടേ അള്ളാഹുന്റെ റസൂൽ പഠിപ്പാട്ട ഒരു ശൈലി ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ആക്കിയെങ്കിൽ ഏത് കണ്ണേറും ഏത് സിഹ്റും ആട്ട മന്ത്ര തട്ടി ദൂരത്താവിടും. അതേ അത് ഓതേന്റെ രൂപത്തിൽ നല്ല ദിക്കറും ഔറാദും ചൊല്ലേണ്ട രൂപത്തിൽ ഭയഭക്തിൽ ചൊന്നെങ്കിൽ ഏത് കണ്ണേറും തട്ടി ദൂരത്താക്കറ്. പിന്നെ ആടെ പോവേണ്ട ആവശ്യമില്ല, പോണ്ടാണ്ടല്ല, സന്ദർഭത്തിൽ പോവാം, പക്ഷേ നങ്ങലയിലാക്കേണ്ട സ്വറ നങ്ങലയിലേ ഉള്ളൂ, അതുക്ക് പത്ത് പോണഞ്ചായിരം റുപ്യ ഖർച്ചാക്കേണ്ട ആവശ്യമേ ഇല്ല. നല്ല ഭയഭക്തിൽ നാ ചൊന്ന പോലെ ആക്കൊറു. പിന്നെ കണ്ണേർ നിങ്ങളെ തടിയിലുണ്ടെങ്കിൽ സിഹ്റുമാട്ടം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് നൂറുക നൂറ് പോണ്ടുണ്ടായിട്ടിക്കുന്ന മഹാന്മാർ ചൊല്ലത്. അപ്പൊ അതെന്തിര പരിഹാരം ഇൻഷാല്ലാ ചൊല്ലേ, കറക്റ്റ് ശ്രദ്ധിക്കുറന്നാണത് പിന്നെ കാട്ടിട്ടേന്നാണ് ചൊല്ലേ. അപ്പൊ കണ്ണേർ ബാധിച്ചെങ്കിൽ നങ്ങ ഓടെ പോയിട്ട്
എന്തെല്ലാം ടെൻഷൻ ആയിട്ട് എന്തെല്ലാം ബേജാറാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളിൽ ഓതേണ്ട പോലെ ഓതിയെങ്കിൽ, കറക്റ്റ് ഓതിയെങ്കിൽ ഞങ്ങൾക്ക് ബാധിച്ചതായ കണ്ണേറ് നീങ്ങിപ്പോണുക അത് കാരണമാവും. ആക്കേണ്ടത് എന്തുമില്ല. ചെറിയ വിഷയമായിട്ട് ഇക്കർ, ചെറിയ വിഷയം ഒരു ചൊമ്പ് തണ്ണി എടുക്കും, ആ ചൊന്ന പോലെമേ ആക്കറും. ഒരു ചൊമ്പ് തണ്ണി എടുത്തിട്ട് ആ തണ്ണിക്ക് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ കറക്റ്റ് മഹ്റജോട് കൂടെ തപ്പുക തീരെ. ഈ തപ്പി തപ്പിട്ട് ഓതിട്ട് ഞങ്ങൾക്ക് പരിഹാരമായിട്ടില്ല ചൊല്ലേക്ക് അർത്ഥമില്ല. ഓതിരത് ക്രമത്തിൽ, സമത്തിൽ, ചന്തത്തിൽ മഹ്റജോടുകൂടെ സൂറത്തുൽ ഫാത്തിഹ ഭയഭക്തിൽ ഓതറു. ഏൽപ്പെട്ട ഓതിട്ട് ആ തണ്ണിക്കും ഊതറു. ആറ് കയറ്റിക്കർ കണ്ണീർ ബാധിച്ചിരെ അങ്ങകും ഊതറു. ഇനി സ്വന്തത്തിക്ക് ബാധിച്ചിരമാ, സ്വന്തത്തിക്ക് മന്ത്രിച്ചിട്ട് സ്വന്തത്തിക്കെ ഊത, ഞങ്ങൾക്ക് തടിക്ക് ഞങ്ങൾക്ക് ഊത, അതുപോലെ തണ്ണിക്കും ഊത. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഏൽപ്പെട്ട, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മൂന്ന് പട്ട ഓതം. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ഈ സൂറത്ത് ഒരു മൂന്ന് പട്ട ഓതിട്ട് ഞങ്ങൾക്കും ഊതണു. അല്ലെങ്കിൽ ആറുകായെങ്കിൽ കണ്ണേർ ആറുകായിട്ട് കിരമക്കക അബിലി അങ്ങക അങ്ങക്ക് മന്ത്രിച്ചിട്ട് തണ്ണിക്കും മന്ത്രിക്കണു, അങ്ങക്കും ഊതണു. ഊതുമ്പോ ഇസ്ഫ് 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 ഉണ്ടായിട്ടിക്കണം, അല്ലാണ്ട് ഈ പിന്നെ അടുപ്പ് കൂതിയ പോലെ സു 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 അങ്ങനെയുള്ള ഊതണ്ട. ആ മന്ത്രിക്കുമ്പോ ഇസ് അതിലൊരു ഇസ് നിന്റെ സിഫാ കട്ടിച്ചോളുടെ അവറു, പിന്നെ അർത്ഥവത്തായ അവറു മന്ത്രമായിട്ടിക്കർ, അങ്ങനെ ആയിട്ടിക്കർ ഊതേണ്ടത്. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പട്ട ഊതണം, ഓതണം, ഓതിട്ട് ഊതണം. അതേപോലെ സൂറത്തുൽ ഫലഖ്, ഫലഖ് സൂറത്ത് ഏത് കണ്ണേരും ഏത് സിഹറും എന്തും ബാധിച്ചെങ്കിൽ ബാധ്യതയാവും. സൂറത്തുൽ ഫലഖ് മൂന്ന് പട്ട ഓതറും, ആ തണ്ണിക്കും ഊതണം, തടിക്കും ഊതണം. സൂറത്തുൻ നാസ്, സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ആ സൂറത്തുണ്ടല്ലേ, അത് മൂന്ന് പട്ട തണ്ണിക്കും ഊതറും തടിക്കും ഊതറും. പിന്നെ ആയത്തുൽ കുർസി ഏഴുപട്ട, ഏഴുപട്ട ആയത്തുൽ കുർസി ഓതിട്ട് ഊതണം. ആയത്തുൽ കുർസി ഒന്നുണ്ടല്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, ഏതും കറക്റ്റ് ക്രമത്തിൽ മഹ്റജോട് കൂടെമേ ഓതണം, അത് ലാസിം നിർബന്ധമായിട്ടിരിക്കണം. പിന്നെ ആയത്തുൽ കുർസി ഐത്ത, പിന്നെ സൂറത്ത് അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്, അത് പേടി പോണുകും, മക്കകല്ല എഡ്യൂക്കേഷൻ പറഞ്ഞുകും, നല്ല ഓർമ്മശക്തി ഉണ്ടാവുകയല്ല, നല്ല സൂറത്തായിട്ടിക്കർ. സ്കൂൾ പോകേണ്ട മക്ക ഇത് ജാസ്തിയാക്കറും. എല്ലാ നിസ്കാരത്തിലെ ബാക്കിൽ ഒരു ചുരുങ്ങിയതൊരു മൂന്ന് പട്ടെങ്കിൽ ഓതിട്ട് നെഞ്ഞു കൂതറും. അലം നശ്റഹ് ലക സദ്റക് ആ സൂറത്ത് ഏലുപ്പട്ട ഓതിട്ട് തടിക്കും തണ്ണിക്കും ഊതണം. പിന്നെ സൂറത്തുൽ ഹുമസ, ആ വൈലുള്ളി കുല്ലി ഹുമസ തില്ലു മസ ആ സൂറത്തുണ്ടല്ലേ, അത് മൂന്ന് പട്ട ഓതിട്ട് തണ്ണിക്കും തടിക്കും ഊതണം. പിന്നെ ചില മന്ത്രങ്ങളായിട്ടിക്കർ, ചില മന്ത്രങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയെ മന്ത്രമായിട്ടിക്കർ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ്സമാഹി വഹുവ സമീഉൽ അലീം മൂന്ന് പട്ട. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ്സമാഹി വഹുവ സമീഉൽ അലീം, അത് മൂന്ന് പട്ട ഓതിട്ട് ഊതണം. പിന്നെ ഔദു ബികലിമാത്തില്ലാഹി താമ്മതി മിൻ ശർരി മാ ഖലഖ്, ഔദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ ശർരി മാ ഖലഖ്. ഹദ്ദാദിലുണ്ട്, ഹദ്ദാദ് ഡെയിലി ഒരു ആള് ഓതിയെങ്കിൽ അണുക്ക് കണ്ണേറും സിഹറും ഒരു മണ്ണം കെട്ടാൻ പറല. ഇത് ഹദ്ദാദില്ല, ദിക്കിരില്ല, ഔറാദില്ല, ഒന്നുമില്ല. ഇങ്ങനെ ജീവിച്ചെങ്കിൽ പിന്നെ കണ്ണേറല്ല എന്തും ബാധിക്കറേക്ക് ഈസി ആയിട്ട് തെരുവായിട്ടിക്കർ, അതെല്ലാം സൂക്ഷിക്കണം. പിന്നെ പ്രത്യേകമായിട്ട് ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ദുആ ഇട്ടിക്കർ, ആ മന്ത്രമായിട്ടിക്കർ. അദ്ഹിബിൽ ബസ റബ്ബൻ നാസി വസ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഞാൻ സ്ക്രീനിൽ കൊടുക്കുക അതേപോലെ ഓതണം. അദ്ഹിബിൽ ബസ റബ്ബൻ നാസ് വസ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അത് എത്ര പട്ട, ഒരു പട്ടമാ മൂന്ന് പട്ടമാ എത്ര നിങ്ങ ഓതറും. പിന്നെ ഒരായത്തായിട്ടിക്കർ, വൈ യക്കാദുല്ലദീന കഫറു
ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്ര വയഖൂലൂന ഇന്നഹും ഇന്നഹു ലമജ്നൂൻ. സൂറത്തുൽ ഖലമുലുള്ള ആയത്തായിട്ടിക്കറും. അപ്പൊ ആ ആയത്തിലെ ഒരു മൂന്ന് പട്ടം ഓതിട്ട് അതുക്ക് ഉതറും. പിന്നെ സൂറത്തുൽ ഖലമുലെ 52-ാമത്തെ ആയത്തായിട്ടിക്കർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയ്യകാദുൽ ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. സൂറത്തുൽ ഖലമുലെ ലാസ്റ്റ് ആയത്തിലെ മൂന്നാമത്തെ ആയത്തായിട്ടിക്കർ. ഇതൊരു മൂന്ന് പട്ടം ഓതിട്ട് അതുക്ക് തണ്ണികും തടിക്കും മന്ത്രിക്കണോ. പിന്നെ പ്രത്യേകമായ മന്ത്രമായിട്ടിക്കറ് ഔദു ബിക്കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ മാശാ അല്ലാഹു ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഇത് നല്ല നിലക്ക് മന്ത്രിക്കണം. ഇത് കണ്ണേർക്ക് സ്പെഷ്യലായിട്ടുള്ള മന്ത്രമായിട്ടിക്കറ്. ഔദു ബിക്കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ മാശാ അല്ലാഹു ലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ശൈത്വാൻ, ശൈത്താൻ ഉണ്ടാക്കണ്ട, ശൈത്വാൻ ഉണ്ടാക്കണം. അതേപോലെ പിന്നൊരു മന്ത്രമായിട്ടിക്കർ, ഇതും കണ്ണേർക്ക് പ്രത്യേകമായിട്ട് മന്ത്രിക്കേണ്ടതായിട്ടിക്കർ. ബിസ്മില്ലാഹി ഉർഖീക മിൻ കുല്ലി ശൈഇൻ യുഉദീക മിൻ കുല്ലി നഫ്സിൻ വഅയ്നിൻ വഹാസിദിൻ അല്ലാഹു യസ്ഫീക ബിസ്മില്ലാഹി അർഖീഖ് وننزل من القرآن ما هو شفاء ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا الله لا إله إلا هو رب العرش العظيم هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. إذا سكرين اللي كانت അതേപോലെ ഓതിട്ട് എന്താക്കണോ മന്ത്രിക്കണോ. ഇത്തരല്ലാക്കിട്ട് മന്ത്രിച്ചിട്ട് എന്താക്കണോ അതിരെ കുടിക്കണോ. മുഖത്ത് ആ തണ്ണീരെ മുഖം കൽകണോ. തീരിയെങ്കിൽ തലടി പിടിച്ച് കാൽത്തോളം ആ ഭീത്യതായ തണ്ണി നജസുക പോവാത്ത പോലെ ജാഗ്രത ആക്കിയിട്ട് ഒരു പക്ക തലടി പിടിച്ച് കാൽത്തോളം ഭീത്യെങ്കിൽ അങ്ങനെ ഒരു മൂന്നാള അല്ലെങ്കിൽ ഏഴ് നാളാക്കിയെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനത്തതായ ആയിൻ അല്ലെങ്കിൽ കണ്ണേർ ഉപദ്രം തട്ടലാണ്ട് മഹാന്മാർ പഠിപ്പാട്ടാറ്. അള്ളാഹു ഇതുപോലെ ആക്കുകും. എല്ലാ ആയിരങ്ങളെ ശരീരിൽ നിന്ന് അള്ളാഹു സലാമത്താക്കുകൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.